ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആ ചാനൽ സൈമാടെക്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു മാത്സിൻ്റെ 9th ചാപ്റ്റർ ആയ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് 5th എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2y e raised to x by y dx പ്ലസ് y മൈനസ് 2x e raised to x by y dy = 0 is a homogeneous differential equation and find its particular solution given that x = 0 when y = 1. അപ്പൊ ഫസ്റ്റ് ഇത് ഹോമോജീനിയസ് ആണോ എന്ന് നോക്കണം. ദെൻ എന്ത് ചെയ്യണം, പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. ഇവിടെ വാല്യൂസ് തന്നിട്ടുണ്ട്, x = 0 ആകുമ്പോൾ y = 1 ആണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, this is equal to minus of this. Okay, ഇനി സാധാരണ നമ്മൾ ചെയ്യുന്നത് dy by dx ആണ്. ഇനി നമ്മൾക്ക് നേരെ തിരിച്ച് dx by dy എന്ന് ഇരുത്തു എന്ന് വെച്ചിട്ടും തെറ്റൊന്നും ഇല്ല. അതുപോലെ y = vx എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അപ്പോ dx by dy എടുക്കണമെങ്കിൽ x = vy എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ എങ്ങനെ ചെയ്താലും തെറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാം. dx by dy എന്ത് വരും, dx by dy equal to 2x e raised to x by y minus y divided by 2y e raised to x by y. Okay, then this one is f of xy. ഇനി f of lambda x lambda y homogeneous ആണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, ഞാൻ പിന്നെ പിന്നെ അത് ചെയ്യുന്നത്. ലാംഡ raised to 0 f of xy, അതായത് എക്സിന്റെ പ്ലേസിലെല്ലാം ലാംഡ എക്സും വൈയുടെ പ്ലേസിലെല്ലാം ലാംഡ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ മുകളിലും താഴെ ലാംഡ കോമൺ ആയിട്ട് വരുമ്പം അത് കട്ട് ചെയ്ത് പോവും. അപ്പൊ 1 എന്നാണുള്ളത്. ലാംഡ റേസ്റ്റ് 0 എന്ന് പറഞ്ഞത് 1 ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഓർഡർ 0. ലാംഡയുടെ പവർ ആണ് എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ നോർമലി y = vx എന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് x = vy എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു y ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു x അല്ല, വിത്ത് റെസ്പെക്ട് ടു y. അപ്പോ dx by dy = v × 1 + y × dv by dy. ഓക്കെ, ഈ രണ്ട് വാല്യൂസും കൂടി ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ വി പ്ലസ് y × dv by dy = എക്സിന് പകരം എന്ത് കൊടുക്കുക, വി വൈ എന്ന് കൊടുക്കുക. 2vy e raised to v മൈനസ് y ഡിവൈഡഡ് ബൈ 2y e raised to v. ഓക്കെ, അപ്പൊ എന്ത് കട്ടായി പോകും, y പോവല്ലേ. ഇവിടെ എന്ത് വരും, 2v e raised to v minus 1 divided by 2 e raised to v. ഓക്കെ, ഇനി ഈ v റൈറ്റ് സൈഡിലേക്ക് പോയാൽ എന്താവും, മൈനസ് v. അപ്പൊ എന്ത് വരും, y dv by dy = 2v e raised to v minus 1 minus 2v e raised to v divided by 2 e raised to v. ഓക്കെ, അപ്പൊ അത് ഇത് രണ്ടും കട്ടായി പോകും, നമുക്ക് എന്ത് കിട്ടും, -1/2e raised to v എന്ന് കിട്ടും. ഓക്കെ, -1/2e raised to v. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോ 2e raised to v × dy × dv = -dy / y. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്, എന്ത് വരും, 2e raised to v വിത്ത് റെസ്പെക്ട് ടു v ആയതുകൊണ്ട് e raised to v തന്നെ വരും, −log y + c. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ x = vy ആയിരുന്നു. സോ v എന്താണ്,
v equal to x by y. V equal to x by y ना substitute किया. अब 2 e raised to x by y equal to plus इधर left लेके जाना plus log y equal to c. Okay. इन्हें नमक इन दो एनम particular solution आना. X equal to 0, y equal to 1 and then so x in a y dem value substitute either c the value and do x in a y dem value substitute e raised to 0 is 1. Appa 2 plus log 1 is 0. Appa c the value and then c equal to 2. Appa 2 e raised to x by y plus log y equal to 2. That's the solution, particular solution of differential equation. Okay. In the 5th exercise like questions. Appa adhila oru question aana x dy minus y dx equal to root of x square plus y square dx. Okay. Appa first enne ee y dx ne right like kondu povana. Appa endu varum? Okay. Ini dx ellam kudi orumichu edutha y plus root of x square plus y square into dx. But dy by dx endu varum? Dy by dx equal to x by y plus root of x square plus y square divided by x. Okay. Ini this one is f of xy and equation number 1. F of lambda x lambda y cheyya ningalonu cheythu okka lambda raised to 0 f of xy nanu kittane cheythu okka ta order endana 0 aanu so idu endana oru homogeneous differential equation aanu ini namukku idine solve cheyanam put y equal to vx idine differentiate cheyumba endu varum dy by dx equal to v plus x into dv by dx idu rendu koodi evada substitute cheyanam first equation la substitute cheyanam appo v plus x into dv by dx equal to y equal to vx ennu kodukka v plus root of x square plus v square x square ennu varum appo x square porthake iltha x into root of 1 plus v square divided by x appo ee x endavum cut aayipum appo v plus root of 1 plus v square ennu maatram varum രണ്ടിടത്തും വി ഉണ്ടാകും കട്ടായിപ്പോ അപ്പൊ എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ത് വന്നു റൂട്ട് ഓഫ് വൺ പ്ലസ് വി സ്ക്വയർ അപ്പൊ ഡി വി ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് വി സ്ക്വയർ എന്ത് വന്നു ഡി എക്സ് ബൈ എക്സ് ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് അപ്പൊ എന്തുവരും ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താണ് ലോഗ് മോഡ് എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അതായത് എന്തുവരും log mod v plus root of v square plus 1 equal to log x plus log c nu kodukana constant aanu log c nu kodukana ini v ku varam tirichu y by x substitute cheyana appo endvarum root inde agathe endvarum y square by x square adu cross multiply edu endvarum y square plus x square root of y square plus x square divided by x. X common ആയിട്ടുള്ളതുകൊണ്ട് common ആയിട്ട് ഒരു x എന്ന് കൊടുക്കാം. Okay. Log x plus log c നെ എന്ത് കൊടുക്കാം? Log cx. Okay. ഇനി ഇത് രണ്ടും കൂടി equate ചെയ്യാം. Y plus root of y square plus x square equal to cx square. Okay. ഇതാണ് solution. Okay. Next question. X cos y by x plus y sin y by x into y dx equal to y sin y by x minus x cos y by x into 2x dy into x dy. Okay. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ dy by dx എഴുതാണ് dy by dx equal to x cos y by x plus y sin
y by x into y divided by y sin y by x minus x cos y by x into x. ഓക്കെ, അപ്പോ ഇതെന്താണ്? എഫ് ഓഫ് എക്സ് വൈ ആണ്. ഇനി എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എടുക്കുക. അതും ഇതുപോലെ ലാംഡ റേസ് ടു സീറോ എഫ് ഓഫ് എക്സ് വൈ എന്ന് തന്നെയാണ് വരുന്നത്. സോ ഇത് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിത്ത് ഓർഡർ സീറോ. ദൻ നമ്മള് വൈ ഈക്വൽ ടു വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെന്താണ്? ഇക്വേഷൻ വൺ ആണ്. y ഈക്വൽ ടു വി എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി വൈ. ഇത് രണ്ടും കൂടി ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി വൈ ഈക്വൽ ടു എക്സ് കോസ് വി പ്ലസ് വൈ വി എക്സ് സൈൻ വി divided by into vx divided by vx sin v minus x cos v into x. x x cut ആയി പോകും. ഇനി എല്ലായിടത്തും x കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇരുത്താ അതും കൂടി കട്ട് ആയി പോക്കോളും. അപ്പൊ ബാക്കി എന്തുണ്ട്? ഇതുണ്ട് v plus x dv by dy equal to cos v plus v sin v into v divided by v sin v minus cos v. ഈ v അകത്തേക്ക് ഇട്ടാൽ എന്ത് വരും? v cos v plus v square sin v divided by v sin v minus cos v. ഇനി നമ്മൾ ഈ v നെ റൈറ്റിലേക്ക് എടുക്കാണ്, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? x dv by dy equal to v cos v minus v square sin v minus v square sin v plus v cos v divided by ഇവിടെ പ്ലസ് ആണ് കേട്ടോ, v cos v plus v square sin v എന്നല്ലേ, divided by v sin v minus cos v. v square sin v v square sin v കട്ട് ആയി പോകും. ഓക്കെ, ബാക്കി എന്തുണ്ട്? 2v cos v divided by v sin v minus cos v. ഓക്കെ, ഇവിടെ ഡി വി ബൈ ഡി എക്സ് ആണ് അല്ലെ, എക്സ് ഡി വി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അപ്പൊ എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു ടു വി കോസ് വി ബൈ വി സൈൻ വി മൈനസ് കോസ് വി എന്നാണ് നമുക്ക് കിട്ടിയേക്കണത്. ഓക്കെ, ഇനി വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? ഡി വി ഇൻറ്റു വി സൈൻ വി മൈനസ് കോസ് വി ഡിവൈഡഡ് ബൈ ടു വി കോസ് വി ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. ഇനി ഡി വി ഇൻറ്റു വൺ ബൈ ടു ടാൻ വി മൈനസ് വൺ ബൈ ടു വി ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. ഇപ്പൊ രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുവരും? ലോഗ് മോഡ് സീക് വി മൈനസ് ലോഗ് വി ഈക്വൽ ടു ടു ലോഗ് എക്സ് പ്ലസ് ലോഗ് സി എന്ന് എടുക്കുകയാണ് കോൺസ്റ്റന്റിന്. ഇപ്പൊ ടു ലോഗ് എക്സിനെ നമുക്ക് ലോഗ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബി. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ലോഗ് സി എക്സ് സ്ക്വയർ. ഇനി ലോഗ് മോഡ് സീക് വി മൈനസ് ലോഗ് വി, അപ്പൊ എന്തുവരും? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി. അപ്പൊ ലോഗ് സീക് വി ബൈ വി ഈക്വൽ ടു ലോഗ് സി എക്സ് സ്ക്വയർ. അപ്പൊ എന്തുവരും? സീക് ബി ഡിവൈഡഡ് ബൈ വി ഈക്വൽ ടു സി എക്സ് സ്ക്വയർ. ഇനി വൈ ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ വി ഈക്വൽ ടു വൈ ബൈ എക്സ്. അപ്പൊ സീക്ക് വൈ ബൈ എക്സ് ഡിവൈഡഡ് ബൈ y by x ഈക്വൽ ടു സി എക്സ് സ്ക്വയർ. അപ്പോ ഈ y by x നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ഇപ്പോ ഒരു x കട്ടായി പോകും. ഇപ്പൊ സീക്ക് y by x ഈക്വൽ ടു സി എക്സ് വൈ. സീക്ക് y by x ആണ് കിട്ടിയത്, c
സീക്കിന്റെ ഇൻവേഴ്സ് ആണ് എന്ത് കോസ് അപ്പോൾ കോസ് വൈ ബൈ എക്സ് ഈക്വൽ ടു വൺ ബൈ സി ഇൻറ്റു വൺ ബൈ എക്സ് വൈ വൺ ബൈ എക്സ് വൈ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എക്സ് വൈ ഇൻറ്റു കോസ് വൈ ബൈ എക്സ് വൺ ബൈ സീനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കെ എന്നെടുക്കാം അപ്പൊ എന്തുവരും സൊല്യൂഷൻ എക്സ് വൈ ഇൻറ്റു കോസ് വൈ ബൈ എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സൈൻ സ്ക്വയർ വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ വെൻ എക്സ് ഈക്വൽ ടു വൺ അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് അപ്പൊ എഫ് ഓഫ് എക്സ് വൈ എന്തുവരും എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഡി വൈ എന്ന് എഴുതാം അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്തുവരും മൈനസ് ഓഫ് എക്സ് സൈൻ സ്ക്വയർ വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എക്സ് ഇല്ലല്ലോ ഡിവൈഡഡ് ബൈ എക്സ് ഇനി നമുക്ക് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ നോക്കാം അതും ഇതുപോലെ ലാംഡ റേസ് ടു സീറോ എഫ് ഓഫ് എക്സ് വൈ എന്ന് വരും സോ ഇതെന്താണ് ഡിവൈഡ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിത്ത് ഡിഗ്രി സീറോ ഇനി ആസ് യൂഷ്വൽ വൈ ഈക്വൽ ടു വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് രണ്ടും കൂടി ഇക്വേഷൻ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തുവരും വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സിന് വൈക്ക് പകരം എന്ത് കൊടുക്കുക വി എക്സ് എന്ന് കൊടുക്കുക മൈനസ് ഓഫ് എക്സ് സൈൻ സ്ക്വയർ വി മൈനസ് വി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് എക്സ് സൈൻ സ്ക്വയർ വൈ ബൈ എക്സ് മൈനസ് വൈ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇല്ല ഓക്കെ അപ്പൊ എന്തൊരു മൈനസ് ഓഫ് എക്സ് സൈൻ സ്ക്വയർ വി മൈനസ് വി എക്സ് ബൈ എക്സ് ഇതിലെല്ലാം എക്സ് കോമൺ ആണ് സോ എക്സ് അങ്ങ് കട്ടായി പോവും അപ്പോ മൈനസ് അകത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് സൈൻ സ്ക്വയർ വി പ്ലസ് വി ഈ വിയും വിയും കട്ടായി പോവും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ സ്ക്വയർ വി എന്ന് കിട്ടും ഇനി വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യുക അപ്പൊ ഡി വി ബൈ സൈൻ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് ഡി എക്സ് ബൈ എക്സ് ഇനി രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പൊ എന്തുവരും വൺ ഈ സൈൻ സ്ക്വയർ സീനെ നമുക്ക് എങ്ങനെ എഴുതാം കോസിക്സ് സ്ക്വയർ സീന്ന് എഴുതാം കോസിക്സ് സ്ക്വയർ വി ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുവരും മൈനസ് കോട്ട് വി ഇവിടെ മൈനസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് സി ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ് ലോഗ് എ ബി അപ്പൊ ലോഗ് സി എക്സ് മൈനസും മൈനസും കട്ടായി പോവും അപ്പോ കോട്ട് വി ഈക്വൽ ടു ലോഗ് സി എക്സ് ഇനി തിരിച്ച് വി ഈക്വൽ ടു വൈ ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ കോട്ട് വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് സി എക്സ് ഇതാണ് സൊല്യൂഷൻ ഓക്കെ നമുക്ക് അത്രയും പോരാ വൈ ഈക്വൽ ടു പൈ ബൈ ഫോർ വെൻ എക്സ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എക്സിന്റെ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക അപ്പോ എക്സിന് വണ്ണും വൈക്ക് പൈ ബൈ ഫോറും കൊടുക്കുക കോട്ട് പൈ ബൈ ഫോർ ബൈ വൺ ഈക്വൽ ടു ലോഗ് സി ഇൻറ്റു വൺ കോട്ട് പൈ ബൈ ഫോർ എന്താണ് വൺ ആണ് അപ്പൊ ലോഗ് ലോഗ് ഇ ആണ് വണ്ണ് അപ്പൊ സിയുടെ വാല്യൂ എന്താ സി ഈക്വൽ ടു ഇ അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കോട്ട് വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് ഇ എക്സ് അതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അപ്പോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമ്മള് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ഫോമുല എന്നാണ് ആദ്യം പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമുല ആണെങ്കിൽ ദാറ്റ് ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ പിയും ക്യൂ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ കോൺസ്റ്റന്റ്സ് ആവാം അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് വേരിയബിൾസ് എക്സ് 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 ഓൺലി അല്ലെങ്കിൽ വൈ ഓൺലി ഓക്കെ എക്സ് മാത്രം ഉള്ള ഫംഗ്ഷൻസ് ആവാം അല്ലെങ്കിൽ വൈ മാത്രമുള്ള ഫംഗ്ഷൻസ് ആവാം അല്ലെങ്കിൽ എന്താവാം കോൺസ്റ്റന്റ്സ് ആവാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോമുല ആണെങ്കിൽ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോ
നമ്മൾക്ക് ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഈ ഒരു ഫോമുല ആണോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, അതെന്തൊക്കെയാന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഓക്കെ, ഇനി അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ഓഫ് ദി ഫോം വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. ഓക്കെ, വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഐ എഫ് ഡി എക്സ് പ്ലസ് സി. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇത് ഏത് ഫോമിലാണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിലാണ്, വെയർ പി ഈക്വൽ ടു മൈനസ് വൺ ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, അപ്പൊ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ദെൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഐ എഫ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ മൈനസ് വൺ ഇൻറ്റു ഡി എക്സ്. എന്തുവരും? ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇതിന്റെ സൊല്യൂഷൻ ഏത് എങ്ങനെയാണ്? സൊല്യൂഷന്റെ ഫോം എന്താണ്? വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഐ എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഐ ലേറ്റ് എന്നുള്ള ഫോമുല ഏതാ ഫസ്റ്റ് വരണ്ടേ? ഇവിടെ ട്രിഗണോമെട്രി ഉണ്ട്, ഒരു എക്സ്പോണൻഷ്യൽ ഉണ്ട്. ട്രിഗണോമെട്രി എക്സ്പോണൻഷ്യല് ട്രിഗണോമെട്രി ആദ്യം വരണം. സോ കോസ് എക്സ് ഫസ്റ്റ് തന്നെ, അത് കുഴപ്പമില്ല. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റഗ്രൽ കോസ് എക്സ് ഐ ഈക്വൽ ടു ഇതിന്റെ ഇന്റഗ്രൽ എന്തോരും? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വൺ ഇങ്ങോട്ട് എടുക്കണം, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. ഒന്നോടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് വരും, മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്താ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് എന്ന് വരും. ഇതെന്താണ്? ഐ തന്നെയാണ്. അപ്പൊ ഐ ഈ മൈനസ് ആയി ലെഫ്റ്റിലേക്ക് വന്നാൽ എന്താവും? ടു ഐ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഐ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടു ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. അപ്പൊ നമുക്കിനി ഈ ഇവിടെ ഐക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടു ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാണ്, ഇ റേസ് ടു മൈനസ് എക്സിനെ കളയാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ഇ റേസ് ടു എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇ റേസ് ടു എക്സ് ഇൻ ഇ റേസ് ടു മൈനസ് എക്സ് എന്ത് വരും? വൺ എന്ന് വരും. അപ്പൊ വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് കട്ടായി പോയി, ഇ റേസ് ടു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ബൈ ഇ റേസ് ടു എക്സ്. അപ്പോ ഇവിടെ എന്തുവരും? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ബൈ ടു പ്ലസ് സി ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, ഇനി ഈ ചാപ്റ്റർ തീരാനായിട്ട് ഒരൊറ്റ വീഡിയോയും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ ഇന്ന് പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ പ്ലസ് ടു സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.